ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അനദർ വ്ളോഗ് ഓഫ് ബെറി സിസ്റ്റേഴ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബൊഗൈൻവില്ല എന്ന ചെടിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. ബൊഗൈൻവില്ലയ്ക്ക് കുറച്ച് പരിചരണം മാത്രമേ ആവശ്യമുള്ളൂ. ഈ ചെടിക്ക് കൂടുതൽ സൂര്യപ്രകാശം വേണം, എന്നാലാണ് പൂക്കൾ ധാരാളമായി ഇതിൽ ഉണ്ടാവുകയുള്ളൂ. ഒരുപാട് കളറിൽ ഈ ചെടിയുണ്ട്. ചില പൂക്കളിൽ രണ്ട് ഷെയ്ഡ് കളറായിട്ടും വരുന്നുണ്ട്. ഇലകളിൽ കളർ വ്യത്യാസം വരുന്നതുമുണ്ട്. ഇത് നമുക്ക് വീട്ടുമുറ്റത്ത് ചട്ടിയിലും അതുപോലെ തന്നെ ടെറസിൻ മുകളിലെ ചട്ടിയിലും വെക്കാവുന്നതാണ്. ബൊഗൈൻവില്ലയ്ക്ക് കൂടുതൽ വെള്ളത്തിന്റെ ആവശ്യമില്ല. ഇത് ഏത് വെള്ളമില്ലാത്തവർക്കും വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്. ചെടിയിൽ മുള്ളുകൾ ഉള്ള പോലെ ഇതിനും മുള്ളുകളുണ്ട്. റോസ് ചെടിയുടെ മുള്ളിനേക്കാൾ വലുതാണ് ഇതിന്റെ മുള്ളുകൾ. ബൊഗൈൻവില്ല മണ്ണിൽ നട്ടാൽ നല്ല വളർച്ച ഉണ്ടാവുകയും നല്ല ഉയരം വെക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ PVC പൈപ്പ് വെച്ച് നല്ല ഭംഗിയിൽ ഏത് ആകൃതിയിലും നിർത്താവുന്നതാണ്. ഇതിന്റെ പൂക്കൾ രണ്ട് തരത്തിൽ വരുന്നുണ്ട്. ബുഷായിട്ടും സിംഗിൾ ആയിട്ടുമാണ് വരുന്നത്. ചെടി ചട്ടിയിൽ വെച്ച് നല്ല ബുഷാക്കി നിർത്തിയാൽ നല്ല ഭംഗി ഉണ്ടാകും. ബൊഗൈൻവില്ല മഴക്കാലത്ത് വേര് പിടിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് നമുക്ക് ഗാർഡനിൽ ബോർഡറായിട്ടും അതുപോലെ തന്നെ ഗേറ്റിന് ആർച്ചായിട്ടും വെക്കാവുന്നതാണ്. ഒരു മരത്തിൽ തന്നെ രണ്ട് മൂന്ന് കളറായിട്ട് ഒട്ടുപിടിപ്പിച്ച് വെക്കാവുന്നതാണ്. ബൊഗൈൻവില്ലയിൽ രണ്ട് കളർ ഷെയ്ഡായി വരുന്നതിലെ ഒരു ഐറ്റമാണിത്. ഇവ മുറ്റത്ത് പൂവിട്ടത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഇതിന്റെ വളപ്രയോഗം മഴക്കാലത്ത് കൊമ്പ് കോതി ഉണങ്ങിയ ചാണകപ്പൊടിയും എല്ലുപൊടിയും നൽകാവുന്നതാണ്. ബൊഗൈൻവില്ല നടുന്ന സ്ഥലത്ത് മണ്ണ് മണൽ സമം ചേർത്ത് അതിൽ കുറച്ച് ചാണകപ്പൊടിയും മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. നവംബർ ഡിസംബർ മാസത്തിൽ കൊമ്പെല്ലാം ഷെയ്പ്പാക്കി നിർത്തി നമുക്ക് വീണ്ടും വളപ്രയോഗം നടത്താം. ജനുവരി മുതൽ ഇതിൽ പൂക്കൾ വന്നു തുടങ്ങും. കൊമ്പ് കട്ട് ചെയ്തിട്ടാണ് പിടിപ്പിക്കേണ്ടത്. ബൊഗൈൻവില്ല നട്ടുപിടിപ്പിക്കുമ്പോൾ മൂത്ത കമ്പും അതുപോലെ തന്നെ ഇളയ കമ്പും എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പൂക്കൾ നല്ലതുപോലെ ഉണ്ടാകുവാൻ ആട്ടിൻ കാഷ്ടം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ബൊഗൈൻവില്ലയുടെ പൂക്കൾ ഒരുപാട് ദിവസം ഉണങ്ങാതെ നിൽക്കുന്നതാണ്. ബൊഗൈൻവില്ലയെ കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് ടിപ്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെക്കും ബൈ ബൈ.